തൊഴിലില് ഒരു കൂലി പറയാനുള്ള അർഹതയില്ലാത്തോടത്താണ് നമ്മൾ ഈ സെക്ഷൽ അബ്യൂസ് പറയുന്നത് എൻ്റെ അധ്വാനത്തിന് മേലെ എനിക്ക് ഒരു റൈറ്റും ഇല്ല ഇപ്പം അമ്മ പോലത്തെ സമിതി വിരിച്ചു വിടുന്നു എന്ന് പറയുന്ന ഒരു കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ നടക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു പ്രോസസ്സ് കൊണ്ട് നമ്മുടെ സിനിമയിൽ ഇത്തരത്തിലുണ്ടായിരുന്ന ആചാരങ്ങളും ദുരാചാരങ്ങളും ഒക്കെ മാറി ഒരു ക്ലെൻസിങ് നടക്കുമെന്ന് തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും നടക്കണം നടന്നില്ലെങ്കിൽ നമ്മൾ നമ്മൾ ആസ് എ സമൂഹം നമ്മൾ ഭയങ്കര റിഗ്രസീവായി സിനിമയ്ക്കകത്ത് മാത്രല്ല ഇത് നടക്കേണ്ടത് നമ്മളിപ്പോൾ സിനിമയിൽ നിൽക്കുന്നതുകൊണ്ട് ഞാൻ അതിനകത്ത് ആ വർക്ക് സ്പേസിൽ ഒരാൾ എന്നുള്ളതിൻ്റെ പുറത്ത് എനിക്ക് അതിലൂന്നി നിന്ന് സംസാരിക്കുന്നതേ ഉള്ളൂ എര എന്ന് പറയുന്നതിന് എനിക്കിഷ്ടമല്ല കാരണം ഇവർക്കാര്ക്കും നീതി കിട്ടിയിട്ടില്ല മരിച്ച കുട്ടികളായിക്കോട്ടെ ഇന്നും പ്രൈപിറ്റിയമായിട്ടും ജീവിക്കുന്ന ആളുകൾക്ക് ആർക്കും നീതി കിട്ടിയിട്ടില്ല അപ്പം ഇങ്ങനെയുള്ളൊരു സോഷ്യൽ സിറ്റുവേഷനിൽ ഇരുന്നിട്ട് നമ്മൾ എന്തെങ്കിലും ചെറിയ അബ്യൂസ് ഉണ്ടായി കഴിഞ്ഞാൽ അത് പറയാൻ എത്ര വട്ടം ആലോചിക്കും നമ്മൾ സിസ്റ്റം ശരിയാവണമെങ്കിൽ ഇങ്ങനെ കുറേ പൊട്ടിത്തെറികൾ ഉണ്ടാകും അക്യൂമുലേറ്റഡ് ആയത് ദാമ്പത്യത്തിൽ ബ്ലാസ്റ്റ് ഉണ്ടാകുന്നതുപോലെ വ്യക്തിബന്ധങ്ങളിൽ വിറ്റർനെസ് എവിടെ നിന്ന് ട്രിഗർ ചെയ്യുന്നതുപോലെ ഈ ഓരോ വർക്ക് സ്പേസിലും മോശമായ പ്രവണതകളെ അതിനെ പാ അഡ്രസ് ചെയ്യാതെ ടെക്നോളജി ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല സ്ത്രീകളാണ് കൂടുതലങ്ങനെ പരാതി പറയാം പുരുഷന്മാരൊരു രീതിയെ വേറെയാണ് അവർ സ്നേഹിക്കുന്നു ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും മനസ്സിലാക്കുക എന്ന് പറയുന്നൊരു പ്രോസസ്സ് വളരെ കുറവായി ഒരുപാട് ഫാമിലി ആൾക്കാർ പറയണെ കേട്ടിട്ടുണ്ട് സ്ത്രീകളുടെ വെർജിനിറ്റീനെ അത്രയും ഗ്ലോറിഫൈ ചെയ്യുന്നത് സ്ത്രീകളുടെ മൊറാലിറ്റി എന്ന് പറയുന്നത് സെക്ഷൽ മൊറാലിറ്റീനൊക്കെ അത്രയ്ക്കും എന്താ പറയേണ്ടത് സൂക്ഷ്മ ദർശനി വെച്ച് നോക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ക്രിമിനൽ അല്ലെ സ്നേഹിച്ചു എന്നുള്ള ഒരു ഞാൻ അതിനെ അങ്ങനെ തന്നെ മനസ്സിലാക്കിക്കാൻ എന്നെ തന്നെ ഹാർവിയോറ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ് ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തലങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ച് നിൽക്കും വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക ും ചോദിക്കുന്ന എല്ലാവരും ഡിസ്കസ് ചെയ്യുന്ന ഒരു വിഷയമാണ് അതായത് നമ്മുടെ നമ്മളത്രയും സ്നേഹത്തിൽ അത്രയും അടുത്ത് നിന്നൊരു വ്യക്തി നമ്മളെ വിട്ട് മറ്റൊരാളോടൊപ്പം എത്തുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പിരിഞ്ഞു പോകുന്ന സിറ്റുവേഷനിൽ നമുക്ക് അവരുമായിട്ടൊരു സൗഹൃദം സ്ഥാപിച്ച അല്ലെങ്കിൽ അതൊരു കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളതാണ് അത് ഈസിയാണോ ഈസിയാണോ എന്നുള്ളതല്ല നമ്മളെപ്പോഴും നവീകരിച്ച സമൂഹങ്ങൾ അതായത് കാലുഷ്യല്ലാത്ത മനുഷ്യരും ജീവിതം ഉണ്ടാവാന്നല്ലേ വ്യക്തിപരമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനത്തെ സമൂഹം നല്ലത് അപ്പൊ അയാൾ ഒരു ക്രിമിനൽ ഒഫൻസ് ഒന്നല്ലോ ചെയ്തേ സ്നേഹിച്ചു ഒരു കാര്യമല്ലേ ചെയ്ത് അപ്പൊ ഞാൻ അതിനെ അങ്ങനെ തന്നെ മനസ്സിലാക്കിക്കാനാ എന്നെ തന്നെ ശ്രമിച്ചത് അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചത് അത് എന്റെ കുശുമ്പ് മാത്രാണ് ഞാൻ അവരോട് പിന്നെ സൗഹൃദം ഇല്ല എന്ന് ഞാൻ തീരുമാനിക്കുന്നതില് കൃത്യമായി എന്റെ അസൂയ മാത്രമാണ് അപ്പൊ എനിക്ക് അതും കളയണമായിരുന്നു എനിക്ക് എന്നെ റിഫൈൻ ചെയ്യാനേ പറ്റുമോ എനിക്ക് അല്ലാതെ മറ്റുള്ള ആളുകളെ ഒന്നും പഠിപ്പിക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ അങ്ങനെ ആലോചിച്ചു അവരെ കൺഫ്രണ്ട് ചെയ്യണം അപ്പൊ എന്റെ മനസ്സിനെ ബോധ്യപ്പെടുത്തണം നൗ ഹീസ് നോട്ട് മൈ പാർട്ട്നർ വേറൊരു ഉണ്ട് അപ്പൊ അത് അഡ്രസ്സ് ചെയ്യണമെങ്കിൽ ഞാൻ അത് അവിടെ നേരിട്ട് പോയി കാണുക എന്നുള്ളത് കാണാൻ ഉള്ള കാരണം എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഈ വിഷന്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഹാമറേജ് വന്നിട്ട് കണ്ണിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്തിട്ട് അപ്പൊ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു അത് അതറിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിലെ പഴയ ജോലിയും പാലും ഒക്കെ ഉണ്ടല്ലോ അവിടെ അപ്പൊ എനിക്ക് കാണണമെന്ന് തോന്നി ഞാൻ മക്കളോട് പറഞ്ഞില്ല മക്കളോട് പറഞ്ഞ അവര് അറിയാം വേണ്ട അമ്മ അത് വെറുതെ അവർക്ക് ആ സ്പേസിൽ അമ്മേനെ ആവശ്യം ഇല്ല അതൊക്കെ ശരി തന്നെയാണ് അവര് പറഞ്ഞതിൽ കാര്യൊക്കെ ഉണ്ട് പക്ഷെ അന്നാ എൻ്റെ മനസ്സത് അനുവദിക്കണ്ടല്ലേ കാരണം അപ്പോഴും എൻ്റെ ബാലു ആണല്ലോ എന്നുള്ള ഒരു ഒരു സാധനം അവിടെ കെടുക്കുന്നുണ്ട് ഒരു അവകാശബോധം ആ അവകാശബോധം വെച്ചിട്ടാണ് അവിടെ പോയത് പക്ഷെ അവരെല്ലാം ആദ്യ ഇച്ചിരി പാനിക് ആണെങ്കിലും ഞാൻ പക്ഷെ വളരെ കംഫർട്ടബിൾ ആയിട്ട് തന്നെ അവരോടൊക്കെ സംസാരിച്ചത് ഒരു സിറ്റുവേഷനില് നമ്മൾ എന്താ പറയാ തേർഡ് പേഴ്സൺ ആവുന്നു എന്നുള്ളൊരു അതൊക്കെ ഉണ്ട് അതൊന്നും വലിയ സുഖമൊന്നും ഇല്ല ഇരുന്ന് കാണുമ്പോഴൊക്കെ പക്ഷെ അത് കണ്ടു കഴിഞ്ഞിറങ്ങുമ്പോ നമ്മൾ അവരോട് സംസാരിച്ചു അപ്പൊ ഞാൻ സീ അവരും ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് ഞാൻ അവരൊരിക്കലും പ്രതിസ്ഥാനത്ത് നിർത്തില്ല കാരണം അവരൊറ്റയ്ക്ക് ജീവിക്കുന്ന ഭർത്താവൊക്കെ മരിച്ചു മക്കളില്ല അപ്പോൾ എൻ്റെ പാർട്ണർ ആയിട്ടുള്ള ആള് എന്തെങ്കിലും ഒരു പ്രോമിസോ ഒരു ഹോപ്പോ കൊടുത്തതിൻ്റെ പുറത്തല്ലേ അവർ വരുന്നത് അല്ലാതെ അവർ ഞെങ്കിൽ വാലുനെ വേണമെന്നൊന്നും പറഞ്ഞത് തട്ടിയെടുത്തുകൊണ്ട് പോകുന്നതല്ലല്ലോ അപ്പം എനിക്കതുകൊണ്ട് തന്നെ അവരെ പ്രതിസ്ഥാനത്ത് നിർത്തുക എന്നുള്ളത് ആലോചിക്കാനേ പറ്റില്ല അത് ഞാൻ മക്കളോട് എപ്പോഴും പറഞ്ഞിട്ടുണ്ട് സി നമ്മളെന്ന് പറഞ്ഞത് അച്ഛൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു അപ്പം ആ ഒരു സ്പേസ് അച്ഛൻ അങ്ങനെ വേണ്ട എന്ന് തീരുമാനിക്കുമ്പോൾ ആ സ്ത്രീയെ നമ്മൾ പ്രതിസ്ഥാനത്ത് നിർത്താൻ പാടില്ല അത് എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു അവിടെ പോവാണെങ്കിൽ ഇവർ പോവുകയാണെങ്കിൽ അവരെ എക്സിസ്റ്റൻസിനെ എക്നോളേജ് ചെയ്യണം ഹൈ എന്തുണ്ട് എന്ന് ചോദിക്കാനുള്ള അവരെ മുഖത്ത് നോക്കി അവരെ കൺഫ്രണ്ട് ചെയ്ത് അത് ചോദിക്കാനുള്ള നിങ്ങൾ ആ വീട്ടിലേക്ക് പോകരുതെന്ന് പറഞ്ഞ ഒരാൾ അങ്ങനെ ചെയ്യാ അപ്പൊ അവരൊക്കെ ആദ്യം പറയില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛനെ കണ്ടാൽ മതി അവരല്ല അച്ഛന്റെ കൂടെ അവിടെ വേറൊരാളുണ്ട് അപ്പൊ ആ പ്രസൻസിനെ നിങ്ങള് എക്നോളേജ് ചെയ്യണം എന്ന് പറഞ്ഞു ഇപ്പൊക്കെ അവിടെ പോയി അവരിപ്പഴെന്നല്ല വളരെ മുമ്പേ തന്നെ ഒരു കൊല്ലം തന്നെ അവരൊക്കെ പോയി നിക്കും അച്ഛൻറെ കൂടെ നിക്കും അപ്പൊ എനിക്കും ഭയങ്കര പ്രശ്നമൊക്കെ ചിലപ്പോ കഴിഞ്ഞ ക്രിസ്തു ഞാൻ ഒറ്റയ്ക്കായി പോയി അപ്പൊ എനിക്ക് ഭയങ്കര കുശുമ്പ് വരും എന്താ അറ്റ്ലീസ്റ്റ് അച്ഛൻ്റെ കൂടെ ഒരു പാർട്ണർ ഇല്ലേ എന്താ നിങ്ങൾ പക്ഷെ എനിക്കൊന്നും പറയാവില്ല എന്നിലെ മാനിയായോ അനിതനുവദിക്കില്ല അപ്പൊ ഇങ്ങനത്തെ പെയിനൊക്കെ വരും ഉറപ്പായിട്ടും കാരണം ഞാൻ ടോട്ടലി ഒറ്റയ്ക്കാണല്ലോ എന്നൊക്കെയുള്ള പെയിൻ ഒക്കെ വരും പക്ഷെ അതിനെ അങ്ങനെയും കൂടെ ഓവർകം ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനം ഉണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നു ആ സമാധാനത്തെ സ്പ്രെഡ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും വലിയ നല്ല കാര്യം ഈ ഒരു സമാധാനം കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു ചലഞ്ച് സി നമ്മൾ പല സിറ്റുവേഷൻസിലും കൈവിട്ട് പോകുന്നു ഡിപ്രഷനായി നമ്മൾ ഡിപ്രഷൻ ആണ് നമ്മൾ ഡിപ്രഷനിലേക്കാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിൽ നിന്ന് ഉയരാൻ പറ്റില്ല നമ്മളത് മറ്റൊരാളുടെ ഹെൽപ്പോട് കൂടി ചെലപ്പം അങ്ങനെയൊക്കെ തന്നെയാണ് ഉയർന്നത് കാരണം എനിക്ക് ഡിപ്രഷൻ ഉണ്ടായില്ല എന്നൊന്നും മനസ്സിലാക്കുകയല്ലേ ഞാൻ മൂന്ന് കൊല്ലം എങ്സൈറ്റിക്കും ഡിപ്രഷനും ഉറക്കമില്ലായ്മക്കും മെഡിസിൻ എടുക്കുകയും അടുപ്പിച്ചല്ല ഇൻ്റർവെല്ലോട് കൂടിയിട്ട് ഇപ്പോഴും ഈ എൻസൈറ്റി ഇഷ്യൂസൊക്കെ വരുമ്പോൾ ഇപ്പോഴും സുഖമായിട്ട് ഉറങ്ങാനൊക്കെ മെഡിസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാൾ അതങ്ങനെ വേണം നമ്മുടെ മെൻറ്റൽ ഹെൽത്തിനെ നമ്മുടെ ഹെൽത്തിനെയൊക്കെ നമ്മൾ തന്നെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഉത്തരവാദിത്വമുണ്ട് അപ്പൊ അതൊക്കെ ഇങ്ങനെ മനുഷ്യരിൽ ചാരി വെച്ചൊന്നും രക്ഷപ്പെടാൻ പാടില്ല ഇപ്പൊ ഇൻ കേസ് ഇപ്പൊ ബാലുണ്ടായിരുന്നെങ്കിലും ഈ ഒരു ഏജിന്റെ പ്രശ്നങ്ങളുണ്ടാവുകയും ഉണ്ടാവുകയും ഒക്കെ ഉണ്ടാവേണ്ടത് തന്നെയാണ് അപ്പൊ ഞാൻ മെഡിസിൻ എടുക്കൂലേ അപ്പൊ അതൊന്നും അവരുടെ ഒരു അവരുടെ ഒരു ആക്ഷനിലൊന്നും ചാരി വെച്ച് രക്ഷപ്പെടാനൊന്നും ഉദ്ദേശിക്കില്ല നമ്മുടെ മെൻ്റൽ ഹെൽത്ത് നമ്മൾ ഗെയിൻ ചെയ്യാന്നുള്ളത് അപ്പൊ അതൊക്കെ അത്ര ഈസിയൊന്നുമല്ലായിരുന്നു ഞാൻ പറയുന്ന സ്ത്രീകളോട് പറയുന്ന ഒരു കാര്യം സീ നമ്മുടെ റിലേഷൻഷിപ്പിനകത്ത് എപ്പോഴും ടേൺസ് ആണ് ട്വിസ്റ്റുകളൊക്കെ ഉണ്ടാവും സെറ്റ് ബാക്ക്സ് ഒക്കെ ഉണ്ടാവും നമ്മൾ എളുപ്പമല്ല ഇതൊരു ഗ്രഡ്ജ് ഫീലിങ്ങിൽ എത്തിക്കാതെ തിരിച്ച് പുരുഷന്മാരോടും സ്ത്രീകളോടും മാത്രമല്ല ഇത് പുരുഷന്മാർക്കും ഇങ്ങനെ ഒരു പൊസിഷൻ ഉണ്ടായാലും നമ്മൾ ഇതൊരു ഗ്രഡ്ജ് ഫീലിങ്ങിൽ എടുക്കാതെ ആ മനുഷ്യാവസ്ഥേനെ മനസ്സിലാക്കി കുറേ കൂടി അക്കോമഡേറ്റീവ് ആവാ എന്നുള്ള ഒരു സാധ്യതകളെപ്പോഴും ആലോചിക്കണം അത് നമ്മളെ നവീകരിക്കാന്നുള്ളതേ ഉള്ളൂ വേറെ ആളെ പഠിപ്പിക്കാനില്ലേ അതിനകത്ത് പക്ഷെ നമ്മളൊരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഇപ്പം കല്യാണം കഴിയുന്ന ആ ഒരു സിറ്റുവേഷൻ തൊട്ട് നമ്മുടെ ഹസ്ബൻഡിൽ നിന്നും ഇന്നതുപോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാവണം ഒരു ഹസ്ബൻഡ് ഇങ്ങനെ ആവണം എന്നുള്ള നമ്മുടെ ഒരു ചിന്തയുണ്ടാവും നമ്മുടെ ആഗ്രഹങ്ങളും ഐഡിയാസും ഉണ്ടാവും നമ്മൾ കണ്ടിട്ടുള്ളതായിരിക്കും വായിച്ചിട്ടുള്ളതായിരിക്കും പക്ഷെ റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ പലരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് നമ്മളെ ഒരു രീതിയിലും സ്ത്രീകളെ മനസ്സിലാക്കാത്ത ഒരാളായിരിക്കും സ്നേഹം പുറത്തു ഒരാൾ നോക്കുമ്പോൾ ഇതിന്റെ റൂം സിറ്റുവേഷൻ ഭയങ്കര ഇതായിരിക്കും ഒരിക്കലും സ്ത്രീകളാണ് കൂടുതൽ അങ്ങനെ പരാതി പറയാ പുരുഷന്മാരുടെ ഒരു രീതിയെ വേറെയാണ് അവര് സ്നേഹിക്കുന്നു ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും മനസ്സിലാക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് വളരെ കുറവായി ഒരുപാട് ഫാമിലിയിലുള്ള ആൾക്കാർ പറയണെ കേട്ടിട്ടുണ്ട് അപ്പം ആ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും മീറ്റ് ചെയ്യാത്ത സമയത്ത് നമുക്ക് നേരത്തെ പറഞ്ഞ ഗ്രഡ്ജ് ഉണ്ടാവും അതായിരിക്കും നമ്മൾ ഈ ഫോർട്ടീസ് വരെ നമ്മളിങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് അക്യുമുലേറ്റ് ചെയ്ത് ഈ ഒരു സമയം അത് ബേസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു എന്താ പറയുക നിങ്ങളുടെ ലൈഫിനുള്ളിലും ആ ഒരു സ്റ്റേജസ് ഒക്കെ വന്ന സമയത്ത് എങ്ങനെയാണ് ഡീൽ ചെയ്തത് ഞാൻ വായിച്ച കേട്ടിട്ടുള്ളതെന്ന് വെച്ചാൽ ഡെലിവറിയുടെ ടൈമിൽ ഉണ്ടായിരുന്ന അയ്യോ അതൊക്കെ എന്ന് പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര ഗ്യാപ്പ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതായത് ഞാൻ പറയലേ അലുവിൻ്റെ ഒരു ചില ഭയങ്കര ഇൻസെൻസിറ്റീവ് ആണോ എന്ന് തോന്നുന്നു പിന്നെ ഇത്തിരി ഇമോഷൻസ് കുറവാണ് അവരങ്ങനെ ആ ഒരു പലതിനും ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്നില്ല ഇന്നലെ കഴിഞ്ഞത് ഇന്നലെ കഴിഞ്ഞു അപ്പം ഭയങ്കര ക്ലീൻ സ്ലേറ്റ് പോലെയാണ് ആ പോകുന്നത് അപ്പൊ അതുകൊണ്ടുള്ള ഒരു ഗുണമുണ്ടെന്നുവെച്ചാല് അവരുടെ ഒരു ഗുണം എന്താ വെച്ചാൽ അവർക്ക് ബേഡൻസ് ഇല്ല നമ്മൾ അങ്ങനെയല്ല നമ്മളാണെങ്കിൽ ഇമോഷൻസിന്റെ എല്ലാ ബാഗേജും പഴയ പ്രണയത്തിന്റെ നമ്മളെന്താ ഇതൊരു സിനിമയിൽ വരില്ല അന്ന് അങ്ങനെ പറഞ്ഞില്ല അങ്ങനെ മിദുന എന്നതുപോലെ നമ്മളൊരു സ്ത്രീകളുടെ ഒരു പ്രത്യേകത കൂടിയത് ഇവരിങ്ങനെ ഇത് കാരി ഓൺ ചെയ്തുകൊണ്ടേയിരിക്കുക അപ്പൊ അന്ന് അങ്ങനെ പറഞ്ഞല്ലോ ഇന്ന് അങ്ങനെ പറഞ്ഞല്ലോ എന്നെ സംബന്ധിച്ച് ഇത് മീറ്റ് ചെയ്യുന്നില്ല ഇപ്പൊ ഇതൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് പക്ഷെ നിർഭാഗ്യത്തിന് രണ്ട് രണ്ട് എൻറ്റിറ്റികളല്ലേ രണ്ട് വ്യക്തിത്വങ്ങളല്ലേ രണ്ട് രാസപ്രക്രിയകളല്ലേ ഇതിനൊന്നും അങ്ങനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള ക്ഷമയില്ല മനുഷ്യർക്ക് പിന്നെ നമ്മള് ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ ചിലപ്പോ ഇതല്ല പ്രയോറിറ്റി അപ്പം അയാളെ സംബന്ധിച്ച് അയാളുടെ വർക്ക് അതിൻ്റെ പ്രഷർ അയാളുടെ അംബിഷൻ അത് അങ്ങനെ പലതും ഉണ്ടാവുമല്ലോ അപ്പം നമ്മളെ സംബന്ധിച്ചാൽ നമ്മളെ മുഴുവൻ ഫോക്കസ് ഇതിലേക്കാണ് അപ്പം അത് ഞാൻ പറഞ്ഞുവച്ചാൽ ഈ സാമൂഹ്യ സാഹചര്യങ്ങളിൽ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കുള്ള ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ആണ് അത് നമ്മൾ കല്യാണം കഴിഞ്ഞ് വന്ന നേരെ ഭർത്താവ് കുട്ടി കുടുംബം എന്നുള്ള രീതിയിൽ ഈ വീടിന്റെ ഫ്രെയിം വർക്കിനകത്തേക്ക് മാത്രം ചുരുങ്ങുമ്പം പുരുഷന്റെ ലോകം വളരെ വിശാലമായിട്ട് അവിടെ എടുക്കുകയാണ് അപ്പം അതുകൊണ്ട് ഇവർക്ക് ഭയങ്കരമായിട്ട് സ്ട്രെസ് റിലീസ് ചെയ്യാനുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട് ഫ്രണ്ട്സ് ഉണ്ട് യെങ്കിൽ എനിക്ക് ആരോട്രാം എന്തെങ്കിലും അങ്ങനെ ഒത്തിരി ഒത്തിരി എൻഗേജ്മെന്റ്സ് ഉണ്ട് നമുക്കിതൊന്നുമില്ല അപ്പൊ ഇതും കൂടി ഒരു ക്രൈസിസാ അപ്പൊ ഈ സോഷ്യൽ സ്പേസിനെ മാറ്റിയെടുക്കാനും കൂടിയുള്ള ശ്രമങ്ങൾ ഇല്ലാത്തോടത്താണ് ഈ മനുഷ്യര് കോമൺ സെൻസ് ഉള്ള മനുഷ്യർ അല്ലെങ്കിൽ ഈ പാരമ്പര്യമായിട്ട് ഇങ്ങനെയാണത് അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ആവാം എന്ന് തീരുമാനിക്കാത്ത മനുഷ്യര് പക്ഷെ നമ്മളൊന്നും ആലോചിച്ച് നോക്കണം പാരമ്പര്യമായിട്ട് എങ്ങനെ ഇരുന്നോട്ടെ മനുഷ്യർക്ക് അവരുടെ ഒരു ജീവിതത്തെ കുറിച്ചുള്ള കൺസെപ്റ്റുകൾ അർത്ഥത്തിൽ ഏത് ആവശ്യത്തിലും വേണമെന്നുള്ളത് അതുകൊണ്ടാണ് ആത്മഹത്യകൾ ഉണ്ടാവുന്നത് പക്ഷെ നമ്മൾ ഇതൊന്നും ആലോചിച്ച് നോക്കണം സ്റ്റഡീസ് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പുരുഷന്മാർ ആത്മഹത്യ ചെയ്യുന്നത് അതും പുരുഷനെ അവനായിരിക്കണം നിങ്ങൾ കരയരുത് ചിരിക്കരുത് നിങ്ങൾ സോഫ്റ്റ് ആവരുത് നിങ്ങളാണ് ബ്രെഡ് ഏണേഴ്സ് പ്രൊട്ടക്ടേഴ്സ് എന്നുള്ള അഡീഷണൽ പ്രഷർ കൊടുക്കുകയാണ് അന്ന് ഇത് മീറ്റ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റിയോ അതിനുള്ള ഒരു സാധ്യത ഇല്ലാത്ത സമൂഹത്തിലാണ് ഈ പുരുഷന്മാരും ജീവിക്കുന്നത് തിരിച്ചു സ്ത്രീയുടെ മേലും ഇതേ ബാധ്യതയുണ്ട് പക്ഷെ സ്ത്രീയുടെ മേലെ ഈ ബാധ്യതയുണ്ടെന്ന് സമൂഹം അംഗീകരിക്കുന്നില്ല ഇപ്പൊ ഏറ്റവും കൂടുതൽ മുപ്പത് വയസ്സിന് മേലെയുള്ള സ്ത്രീകൾ ഡിപ്രഷന് മരുന്നും കഴിച്ചിട്ടാണ് ജീവിക്കുന്നത് അപ്പൊ ഇതൊരു വലിയ കോൺട്രാസ്റ്റ് ആണ് ഇതിനെ നമ്മൾ എങ്ങനെ ഇപ്പോഴും മനസ്സിലാക്കാൻ പോലും ശ്രമിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ പറയാ പെണ്ണുങ്ങളെല്ലാം പോക്ക അവർക്ക് ഒന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ വയ്യ അപ്പൊ എൺപത്തിനാല് ശതമാനം കല്യാണം എന്തെങ്കിലും കോടതിയില്ല അല്ല പെണ്ണിനും ആണിനും ജീവിതം ഇല്ല എന്ന് മനസ്സിലാക്കണം നിങ്ങൾ ഒരു ഫിസിക്കൽ അട്രാക്ഷന്റെ പുറത്ത് മേബി നിങ്ങൾക്ക് മൂന്നാലോട്ടം സെക്സ് ചെയ്യാൻ പറ്റായിരിക്കും ജീവിക്കാതെ പോരാ നിങ്ങളുടെ ഉള്ളിൽ റിയൽ കണക്ഷൻസ് വേണം കോമ്പാറ്റിബിലിറ്റി വേണം നിങ്ങൾക്ക് ഒരു ഗീവൻ ടേക്കും റെസ്പെക്റ്റും സ്നേഹവും ഇമോഷൻസും വാന്തും വേണം അതാ നിലനിർത്തുള്ളൂ ഇതൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് എത്ര കാലം പോകാൻ പറ്റും അപ്പൊ റിയൽ ഇഷ്യൂസ് അതാണോ ഈ സാധനങ്ങൾ അവിടെ ഇല്ല എന്നുള്ളത് നമ്മൾ അഡ്മിറ്റ് ചെയ്യില്ല കാരണം നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട് കല്യാണം കഴിഞ്ഞ പിന്നെ ഈ പാക്കേജിനകത്ത് ഇതൊക്കെ ഉണ്ട് ഇനി ഇല്ലെങ്കിലും അങ്ങനെ പോകും ഈ ഒരു നിർബന്ധമായ ഒരു അവസ്ഥ നമ്മളെ മേലുണ്ട് പക്ഷെ ഇപ്പം എന്താണെന്ന് വെച്ചാൽ ജോലിയുള്ള അതുപോലെ ആത്മബോധമുള്ള ഉള്ള മനുഷ്യർക്ക് അത് പറ്റുന്നില്ല ആണാണെങ്കിലും പെണ്ണാണെങ്കിലും പെട്ടെന്ന് ഡിസിഷൻ എടുക്കുന്നു അത് ഞാൻ ചോദിക്കാൻ വന്നതെന്ന് വെച്ചാല് ഇപ്പം നിങ്ങൾ തമ്മിലും പ്രശ്നം വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യത്തിൽ ഞാൻ എന്താ പറയാ ഇടിച്ചു കയറുകയാണ് എന്ന് വിചാരിക്കരുത് വളരെ ഓപ്പൺ ആയിട്ട് എഴുതുകയും പറയുകയും ചെയ്യുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഈ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുന്നത് എന്നെ സംബന്ധിച്ച് ഈ ഡിസ്കഷൻ സി ഇത്ര ആശയക്കുഴപ്പത്തിലും ഇത്രയും ട്രബിൾസിലും ഇരിക്കുന്ന മനുഷ്യർ ഇത് കേൾക്കുമ്പോ അവർക്ക് എന്തെങ്കിലും വിധത്തിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അത് പറയാൻ തയ്യാറാണ് കാരണം നമ്മുടെ ജീവിതം വെച്ച് നമുക്ക് എന്തെങ്കിലും പ്രൂവ് ചെയ്യാനുള്ളൂ അപ്പൊ ഇത് ഞാൻ പറഞ്ഞാൽ ഇതിനകത്ത് നിങ്ങൾക്ക് എടുക്കാനുള്ളത് എടുത്താ മതി നമ്മളൊരു റോൾ മോഡൽ ഒന്നുമല്ല എനിക്ക് എന്റെ ജീവിതം ജീവിക്കാൻ പറ്റും അത് എന്റെ ഇരിക്കുന്ന സംഗതി വെച്ചിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റും അല്ലേ ഇപ്പൊ ഞാൻ പറയാൻ വന്നുവെച്ചാൽ നമ്മുടെ നിങ്ങൾ തമ്മിൽ പിരിയുന്നത് അവിടെ ഒരു തേർഡ് പേഴ്സൺ വന്നു കഴിഞ്ഞപ്പോഴാണ് അതിനു മുന്നേ തന്നെ ഒരുപാട് ഇഷ്യൂസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മുടെ മന മാനസികമായി തളർത്തുന്ന രീതിയിൽ കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വേർപീരിയലിനെ പറ്റിയിട്ട് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇതിനു മുന്നേ ചിന്തിക്കാമായിരുന്നില്ലേ അല്ലെങ്കിൽ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു അയ്യോ എന്നെ സംബന്ധിച്ച് അതാണ് ഞാൻ പറഞ്ഞല്ലേ നമ്മളെ രൂപപ്പെടുത്തുന്നത് നമ്മുടെ ജനിതക ഗുണങ്ങളും നമ്മൾ ചുറ്റിലും കണ്ട മനുഷ്യരാണ് അപ്പൊ നമ്മൾ നിലനിൽക്കുന്ന ഒരു സാംസ്കാരികമായിട്ടുള്ള അവബോധം എന്ന് പറയുന്നത് ചുറ്റുള്ള മനുഷ്യന്മാരെ എങ്ങനെ ജീവിച്ച് കാണിക്കുന്നു എന്നുള്ളതാണ് അതാണ് നമ്മുടെ കൾച്ചർ എന്ന് പറയുന്നത് അല്ലേ അതുകൊണ്ടാണല്ലോ ഇപ്പം നമ്മൾ ഈ പ്രായത്തിൽ ഈ വസ്ത്ര നമ്മളെ കളിയാക്കുന്നത് നമ്മളെ ചുറ്റും കാണുന്നതിൽ ഫോർട്ടി പ്ലസ് ആര് ഞാൻ പറഞ്ഞ അർബൻ ലൈഫിലല്ല നേരെ നമ്മൾ നാട്ടും പോയാല് അതിൽ തന്നെ ക്ലാസ് പ്രിവിലേജും ഉണ്ട് നിങ്ങൾ ഒരു കൂലിപ്പണിക്ക് പോണ വീട്ടിലെ പെണ്ണാണെങ്കിൽ ഈ വേഷത്തിൽ അവർ അംഗീകരിക്കാൻ പോകുന്നില്ല നിങ്ങൾ ഒരു പ്രിവിലേജ് ക്ലാസ്സിലാണെങ്കിൽ പ്രിവിലേജഡ് കാസ്റ്റിലാണെങ്കിൽ മാത്രമേ ഇതൊക്കെ അംഗീകരിക്കുള്ളൂ അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അതിനകത്തുണ്ട് അപ്പൊ അതിനും കൂടി നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് സമ്മർദ്ദങ്ങളിൽ ഒരുപാട് ലെയേർഡ് ആയിട്ടുള്ള രാഷ്ട്രീയ സാംസ്കാരിക പശ്ചാത്തലത്തിലാണ് മനുഷ്യർ ജീവിക്കുന്നത് അപ്പൊ അവിടെ നമുക്ക് ഞാൻ പഠിച്ചു വച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ സഹിക്കുന്ന അമ്മമാരെയാണ് ഞാൻ കാണുന്നത് അപ്പൊ ഞങ്ങളുടെ ഉള്ളിൽ വെച്ചൊരു വയലൻസൊന്നും ഇല്ല പക്ഷെ എനിക്ക് പാസീവ് വയലൻസ് ഒന്നും മനസ്സിലാവുന്നില്ല പാസീവ് വയലൻസ് ഉണ്ടെന്ന് പോലെ എനിക്ക് അറിയില്ല അതായത് തീരെ നെഗ്ലക്ട് ചെയ്യാന്നുള്ളതോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പറയുന്നതിന് അതെ നമ്മൾ പറയാം നമ്മൾ ഒരു ടേക്ക് എവേഴ്സ് ഉണ്ട് നമ്മുടെ നമ്മൾ ടേൺ എവേഴ്സ് ഉണ്ട് അപ്പൊ അത് നമ്മളൊരു ഒരു ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ എനിക്കിപ്പോൾ കേൾക്കാനും നേരില്ല എന്നുള്ള മട്ടിലിരിക്കാം നമുക്ക് വർത്താനം പറയേണ്ട കാര്യം വരുന്നില്ല കാരണം ഞാൻ അവിടെ അത് പറയാൻ ശ്രമിക്കുന്നുണ്ടെന്നുള്ള ഒരു ശ്രദ്ധ തന്നെങ്കിലല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു വാക്ക് പോലും ഉച്ചരിക്കാതെ ഒരു മനുഷ്യനെ അകറ്റി വിടാം ഇതൊന്നും നമ്മൾ മനസ്സിലാക്കി വരുമ്പോഴേക്കും ഇത് നിരന്തരം ഇതാവുമ്പോഴാണ് നമ്മള് ഇത് ഇങ്ങനെ ഇപ്പൊ ഭയങ്കര സഫോക്കേഷൻ ആണ് അപ്പൊ ഇതിങ്ങനെ പൈലപ്പ് ഇത് നിക്കും നമ്മളെ ഉള്ളിലെ സഫോക്കേഷൻ ഇത് ബ്ലാസ്റ്റ് ചെയ്യുന്ന പോയിന്റുകളൊക്കെ ഉണ്ടാവും അത് ചിലപ്പോ നമ്മളുടെ പീരിയഡ് ടൈമിലായിരിക്കാം മങ്കള കുറുമ്പായിരിക്കാം ട്രിഗറിങ് പോയിന്റ് വേറെ വേറെന്തേലായിരിക്കാം പക്ഷെ ഈ പൈലപ്പ് ചെയ്ത നമ്മളെ ഫിറ്റർനെസ് ആണ് ഈ പുറത്തേക്ക് വരുന്നത് അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളെ ചോദ്യത്തിന്ന് ഞാൻ ഞാൻ ഇങ്ങനെയുള്ള ഒരുപാട് ട്രിഗറിങ് പോയിന്റ് ഉണ്ടാവുമ്പോൾ ഞാൻ എന്തിനാണ് അടുത്തു ഏതോരു സ്ത്രീയും ചിന്തിക്കുന്നത് പോലെ മതി അടുത്തു നിന്നും ഒക്കെ പറയുമ്പോൾ ഒരിക്കലും സീരിയസ് ആയിട്ട് ഈ ബന്ധം പിരിയണമെന്ന് ഞാൻ ആലോചിച്ചിട്ടില്ല കാരണം അതൊന്നും എനിക്ക് ആലോചിക്കാനേ പറ്റില്ല കാരണം എന്റെ മനസ്സിൽ എന്തൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് ബാലു മക്കൾ എന്നുള്ള ഒരു പാക്കേജ് ഇല്ലാതെ ഒരു എക്സിസ്റ്റൻസ് ആലോചിക്കാൻ പറ്റില്ല അപ്പൊ എനിക്കിതിന് മുമ്പ് തന്നെ ഞങ്ങളെ സുഹൃത്തുക്കളൊക്കെ ഇങ്ങനെ ഞങ്ങളുടെ ഉള്ളിലെ ചില കുഞ്ഞു കുഞ്ഞു പൊട്ടിത്തെറികളിലൊക്കെ ഇടപെടുന്ന സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവരിങ്ങനെ പറയും നിങ്ങൾക്ക് നിർത്തി പോകൂടേത് മതി അതിലെ മക്കള് അപ്പൊ ഞാനല്ലോയ്ക്ക് അത് അവരല്ല പറയേണ്ടത് നിർത്തി പോകണമെന്ന് ജെനു ആയിട്ട് ഞങ്ങൾക്ക് തോന്നണം അല്ലെ അല്ലാതെ അവരുടെ ഓപ്ഷൻസ് അല്ലല്ലോ നമ്മൾ എടുക്കേണ്ടത് അപ്പൊ അന്ന് പോലും ഞാൻ ആലോചിച്ചിട്ടുള്ളത് എനിക്ക് ബാലുവിനെ പിരിയാൻ പറ്റില്ല പക്ഷെ ഞാനിങ്ങനെ പോകുന്നു ആത്മഹത്യ എന്നൊക്കെ ഞാൻ പറയുന്ന ഒരാളും കൂടിയാണ് എനിക്ക് മതിയായി എന്നൊക്കെ അതൊക്കെ ഞാൻ പറഞ്ഞിട്ടൊക്കെ പക്ഷെ ജെ സീരിയസ്ലി പുള്ളിയനെ പാർട്ട് ചെയ്യാന്നുള്ളതൊന്നും എൻ്റെ സ്വപ്നത്തിൽ പോലും ഇല്ലാത്ത കാര്യമാണ് ഞാന് കൂടുതലും ആയിട്ടുള്ള കാര്യങ്ങളാണ് ചോദിച്ചുകൊണ്ടിരുന്നത് കാരണം ബുക്കിൽ അത് അത്രത്തോളം എഴുതിയിട്ടുണ്ട് ഈ ഒരു നമ്മൾ രണ്ട് സ്ത്രീകളാണല്ലോ അതെ 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 ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതും ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കണം എന്നുണ്ട് ഇത് പക്ഷെ വളരെ ഒരു വേറൊരു പോയിന്റിലാവുമ്പോ അത് മാത്രം ഡിസ്കസ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ഒരു പാറ്റേൺ ഉണ്ടാവില്ല ഞാനിപ്പോ കൂടുതലും ആയിട്ടുള്ള കാര്യങ്ങളാണ് ചോദിച്ചുകൊണ്ടിരുന്നത് അപ്പൊ റൈറ്റിംഗ് ആസ് എ റൈറ്റർ എപ്പോഴാണ് ബുക്ക് എഴുതണം അല്ലെങ്കിൽ എഴുതണം എന്നൊരു തോന്നല് വന്നത് എഴുതെന്ന് പറഞ്ഞാല് ഞാന് കുഞ്ഞിലേക്ക് നമ്മൾ എന്തേലും കുത്തി കുറിക്കാത്തവരൊന്നും ഉണ്ടാവില്ല നമ്മള് ഒരു ദിവസത്തിന്റെ കാര്യങ്ങള് അല്ലെങ്കി ഞാൻ ഏറ്റവും കൂടുതൽ എഴുതിയിട്ടുണ്ടാവുക ബാലുവിനുള്ള കത്തുകളിലൂടെയാണ് ഒരു കാലത്ത് ബാലു ഗൾഫിലുള്ളപ്പോ ഞാനിങ്ങനെ അമ്പത് പേജിന്റെ പുസ്തകത്തിലൊക്കെയാണ് അന്ന് കത്തല്ലേ ഉള്ളൂ ഫോണൊന്നും ഇല്ലല്ലോ അപ്പൊ ഞാൻ എന്താണ് ഒരു ദിവസം ഇങ്ങനെ പോയി അല്ലെങ്കിൽ എന്റെ ഒരു ആഴ്ച ഇങ്ങനെ പോയി എന്നൊക്കെ ഞാനിങ്ങനെ പക്ഷെ എന്റെ ഒരു തമാശ എന്ന് വെച്ചാല് ബാലു ഒരു കാർബൺ കോപ്പി എടുത്ത അച്ഛന്മാരി ആയിരിക്കും അല്ല യു ഇത് ഉണ്ടാവുള്ളൂ ബാക്കിയൊന്നും ഉണ്ടാവില്ല ജോലി സുഖം അങ്ങനെ അങ്ങനെയൊക്കെയാണ് പക്ഷെ ഞാൻ അന്ന് തന്നെ ഡീറ്റെയിലിങ്ങിന്റെ ഒരാളാ പറയുന്ന ആൾക്കാർക്കെതിരെ അവർക്കെതിരെ പറയുന്ന ആൾക്കാര് വിശ്വസിക്കുന്നില്ല ഇത് കെട്ടിച്ചമച്ചു കൊണ്ടുവരുന്നതാണ് എന്ന് നമ്മുടെ സമൂഹത്തിലുള്ള ഒരു വലിയ ശതമാനം ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ പറയുന്നുണ്ട് ആ ഒരു സിറ്റുവേഷൻ വീണ്ടും ആൾക്കാരെ ഓപ്പൺ അപ്പ് ചെയ്യാൻ മടിപ്പി മടിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു പെരുമാറ്റം ആയിരിക്കില്ലേ ഇത്തരത്തിലുള്ള പെരുമാറ്റം നമ്മുടെ സമൂഹത്തിൽ നിന്ന് തന്നെ അതാണ് മനസ്സിലാക്കേണ്ടത് ഒന്നെന്ന് പറഞ്ഞാല് സ്ത്രീകളുടെ വെർജിനിറ്റീനെ അത്രയും ഗ്ലോറിഫൈ ചെയ്യുന്നത് സ്ത്രീകളുടെ മൊറാലിറ്റി എന്ന് പറഞ്ഞാല് സെക്ഷൽ മൊറാലിറ്റീനൊക്കെ അത്രയ്ക്കും എന്താ പറയണ്ട സൂക്ഷ്മ ദർശിനി വെച്ച് നോക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ ഇതിന്റെ എല്ലാ തരത്തിലുള്ള ഒരു നമ്മളെ ഒരു ഇൻഫെറിൻറ് ആയിട്ടുള്ള ഒരു ബാധ്യത നമ്മുടെ ഉള്ളിൽ കെടുക്കുന്നുണ്ട് നമ്മൾ ഇതിനെ മനസ്സിലാക്കുമ്പോ പോലും നമ്മൾ അങ്ങനെയൊന്നും അങ്ങനെയൊന്നും ഇവരെ സോഷ്യൽ ഓഡിറ്റിങ്ങിന് നിന്ന് കൊടുക്കേണ്ടവരല്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പണി എടുക്കണം നമ്മൾക്കും പാഷൻ ഉണ്ട് അല്ലേ അപ്പൊ എനിക്ക് ചിലപ്പോ ഞാൻ ടീച്ചറായി കൂടെ എന്ന് ചോദിച്ചാൽ എനിക്ക് ചിലപ്പോ അഭിനയിക്കാനാണ് ഇഷ്ടം അല്ലെങ്കിൽ എനിക്ക് സിനിമ ചെയ്യാനാണ് ഇഷ്ടം അപ്പൊ ഇവിടെ നല്ല നല്ല ജോലികൾ വിട്ട് വർഷങ്ങളോളം സിനിമയുടെ പുറകെ അലഞ്ഞ് തിരിഞ്ഞ് നടഞ്ഞ് നടന്ന് എട്ടും പത്തും വർഷങ്ങളെടുത്തിട്ട് സിനിമ സ്ക്രിപ്റ്റ് ചെയ്യുന്നവരും സിനിമ സംവിധാനം ചെയ്യുന്ന മനുഷ്യരുള്ള ഒരു സമൂഹത്തിൽ തന്നെയാണ് ഈ സ്ത്രീയും ഇതേ പൊട്ടൻഷ്യലുള്ള ഇതേ ഭാവനയുള്ള ഇതേ വിഷൻസ് ഉള്ള ഒരു സ്ത്രീയും സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിലെന്താ തെറ്റ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് പോയിന്റിൽ സിനിമ എന്ന് പറയുന്നത് പെണ്ണുങ്ങളുടെ കലയായിട്ടോ പെണ്ണുങ്ങളുടെ തൊഴിലിടമായിട്ടോ കാണാത്ത ഒരു സമൂഹത്തിലും കൂടിയാണ് നമ്മൾ ഈ സംസാരിക്കുന്നത് അതിൽ തന്നെ ഇത്തരത്തിലുള്ള കുറെ സോഷ്യൽ മൊറാലിറ്റിയുടെ കൺസ്ട്രെൻസിലും കൂടെ ജീവിക്കുന്നുവരാ നമ്മൾ സ്ത്രീകൾ എങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് വിചാരിച്ചു തന്നെ അത് സ്വയം വിചാരിക്കുന്ന സ്ത്രീകളും ഉള്ള ഇടങ്ങ് തന്നെയാണ് ഇത് അതുകൊണ്ടാണ് പേട്ടറി ആയിരിക്കും നല്ല നിന്ന് പോകുന്നത് അല്ലെങ്കിൽ നിൽക്കൂല അപ്പൊ അങ്ങനെയുള്ള ഒരു ഇടത്തിൽ നിന്നിട്ട് സിനിമ പോലെ ഞങ്ങളുടെ തൊഴിലിടമല്ല നമ്മളെന്തോ അവരെന്തോ നമുക്ക് ഫേവർ ചെയ്യുന്നത് പോലെ നമുക്കൊരു സിനിമയിൽ ചാൻസ് തന്നു അല്ലെങ്കിൽ നമുക്കൊരു സിനിമയിൽ അഭിനയിക്കാനുള്ള അവസരം വന്നു പറഞ്ഞാൽ ഭാഗ്യം വന്നതുപോലെ നിങ്ങൾക്ക് ഇനി എന്താണ് വേണ്ടത് ഇനി കാശു പോലും ചോദിക്കരുത് ആര് എന്നോടങ്ങനെ ചോദിച്ചിട്ടുണ്ട് ഭാഗ്യമായിട്ട് കാണണ്ടേ ഈ സിനിമയിലൊക്കെ അഭിനയിക്കാൻ പറ്റിയത് കാശോ വലിയ കാര്യം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞത് അവരുടെ ഏത് സ്റ്റേജിലാണ് അങ്ങനെ ഒരു ചോദ്യം ഏ കഴിഞ്ഞല്ലോ ഇത്രയും വർഷങ്ങളായിട്ട് സിനിമയിൽ അഭിനയിച്ചതിന് ശേഷം അപ്പൊ റമണറേഷിനെ കുറിച്ച് ചോദിക്കും പക്ഷെ ഇങ്ങനെ അത് തമാശക്കൂടെ ആണെങ്കിലും ഈ തമാശ നമ്മളോടെ അവർക്ക് പറയാൻ പറ്റുള്ളൂ ഒരു ആറു വർഷം തന്നെ വർക്ക് ചെയ്ത് വന്ന് വേറൊരു നടനോട് അവരത് ചോദിക്കും പത്ത് നാല്പത് സിനിമ പത്തൊമ്പത് സിനിമ ചെയ്ത ഒരു നടനോട് അവർ ചോദിക്കില്ല പക്ഷെ നമ്മളോടത് ചോദിക്കുന്നതിന്റെ അവരുടെ തന്നെ ആ ഒരു കൾച്ചറൽ സ്പേസ് എന്താന്ന് വെച്ചാല് നിങ്ങളൊന്നും വരാൻ പാടില്ലാത്ത ഒരിടാണ് പിന്നെ നിങ്ങൾക്കൊക്കെ ഭാഗ്യമുണ്ട് ഇതാണ് അപ്പൊ ഈ ഒരു സംഗതി നിലനിൽക്കുന്നിടത്താണ് നമ്മളെ നേരെയുണ്ടായ സെക്ഷൽ അബ്യൂസിനെ കുറിച്ച് പറയാനായിട്ട് എത്രയോ വർഷം എടുക്കും ഇവര് പറയണോ പറയണ്ടേ അപ്പം ഇതെന്ന് വെച്ചാൽ പിന്നെ സെക്ഷൽ അബ്യൂസ് എന്ന് പറഞ്ഞാൽ വൺ ടൈം നടക്കുന്ന ഒരു കാര്യമല്ല ഒരു സ്ത്രീ അവര് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തൊട്ട് അവരുടെ ജീവിതാന്ത്യം വരെ അപ്പം കഴിഞ്ഞ ദിവസം എഴുപത്തി അഞ്ച് വയസ്സോ എൺപത് വയസ്സിനോ ഇടയിൽ ഒരു സ്ത്രീനെയാണ് കയറി റേപ്പ് ചെയ്യാൻ ശ്രമിച്ചത് അല്ലേ അപ്പം ഞാൻ ചോദിക്കട്ടെ ഈ രണ്ട് വയസ്സായ കുട്ടീനെ പത്തറുപത് വയസ്സായ സ്ത്രീനെയൊക്കെ റേപ്പ് ചെയ്യുന്നത് ഇവരെന്ത് തരം സദാചാര അപഭ്രംശങ്ങളിലൂടെ പോയിട്ടാണ് അപ്പൊ സൊസൈറ്റിയുടെ ഇത്തരത്തിലുള്ള ഈ സൈക്കിനെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാതെ അതിനകത്ത് സഫർ ചെയ്യുന്ന പെണ്ണുങ്ങളെ തന്നെ വീണ്ടും വിക്ടിമൈസ് ചെയ്യുന്ന സ്ലാക്ഷ്യം ചെയ്യുന്ന ഒരു പൊസിഷനിലേക്ക് നമ്മളെങ്കിലും എത്തിക്കരുത് നമ്മൾ സ്ത്രീകളെങ്കിലും എത്തിക്കരുത് അതിനകത്ത് ഇവരുടെ ഇത്തരത്തിലുള്ള കൺസേൺസിനെ പരിഹരിക്കാനാണ് ഈ കമ്മിറ്റി വെച്ചത് ഗവൺമെന്റ് ആണ് അവർക്ക് ഈ ധൈര്യം കൊടുത്തത് ഏഹ് നിങ്ങൾക്ക് ഓക്കെ കാരണം എപ്പോഴും നമ്മൾ ഇതുവരെയുള്ള നമ്മളെ എല്ലാ തരത്തിലുള്ള റേപ്പ് മർഡർ ഒക്കെ എടുത്തു നോക്കിയാലും എരക്ക് എര എന്ന് പറയുന്നതിന് എനിക്കിഷ്ടമല്ല കാരണം ഇവർക്കാർക്കും നീതി കിട്ടിയിട്ടില്ല മരിച്ച കുട്ടികളായിക്കോട്ടെ എന്നും പ്രൈപിറ്റ്യമായിട്ടും ജീവിക്കുന്ന ആളുകൾക്ക് ആർക്കും നീതി കിട്ടിയിട്ടില്ല അപ്പൊ ഇങ്ങനെയുള്ള ഒരു സോഷ്യൽ സിറ്റുവേഷനിൽ ഇരുന്നിട്ട് നമ്മൾ എന്തെങ്കിലും ചെറിയ അബ്യൂസ് ഉണ്ടായി കഴിഞ്ഞാൽ അത് പറയാൻ എത്ര വട്ടം ആലോചിക്കും നമ്മൾ അപ്പൊ ഇതിനകത്ത് എന്ന് പറഞ്ഞാല് നമുക്ക് രണ്ടായിരത്തി പത്തിൽ ഒരു ഇൻസിഡന്റ് നടന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോ പിന്നെ രണ്ടായിരത്തി ഒന്ന് നടക്കും അപ്പോഴും നമ്മൾ വിചാരിക്കാം ഒന്ന് കഴിഞ്ഞു ഇനി മൂന്നു കൊല്ലം കുഴപ്പമൊന്നും ഉണ്ടായില്ല വിട്ടേക്കാം വിട്ടേക്കാം എന്ന് വിചാരിക്കും പിന്നെ അത് വീണ്ടും ഒരു ട്രിഗറിങ് പോയിന്റ് എന്തെങ്കിലും വരും ഇങ്ങനെ അവര് ജീവിതത്തിൽ ഒരു സ്ത്രീ നൈരന്യങ്ങളിലൂടെ ഈ അബ്യൂസിന്റെ നൈരന്തിര്യങ്ങളിലൂടെ പോകുന്നുണ്ട് അതിനകത്ത് എപ്പോഴാണ് അവർക്ക് ആ ധൈര്യം കിട്ടുന്നത് ഈ പവർ സ്ട്രക്ചറിനകത്ത് നിങ്ങൾക്ക് ഇത് പറയാമെന്ന് അതിലും ഉറപ്പുള്ള ആളുകൾ വന്ന് പറയുമ്പോഴാ നിങ്ങളെ കൂടെ ഞാനുണ്ട് പേടിക്കണ്ട എന്ന് പറയുന്ന നമ്മളെ അത്രയും വിശ്വാസത്തിലെടുക്കുന്ന ആരെങ്കിലും ഒരു വാക്ക് കേൾക്കുമ്പോഴാണ് ഇതിനൊക്കെ ധൈര്യം വരുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ടും നമുക്ക് കലഹിക്കേണ്ടി വരുകയാണ് ഞങ്ങളെ കേക്കൂ ഞങ്ങളെ കേൾക്കൂ അപ്പൊ പക്ഷെ ഇവിടെ എന്ത് നടക്കുന്ന വെച്ചാല് തൊഴിലില് ഒരു കൂലി പറയാനുള്ള അർഹതയില്ലാത്തോടത്താണ് നമ്മൾ ഈ സെക്ഷല് അബ്യൂസ് പറയുന്നത് എന്റെ അധ്വാനത്തിന് മേലെ എനിക്ക് ഒരു റൈറ്റും ഇല്ല പിന്നെ അവിടെ എന്താണ് ശരീരത്തിന് മേലെ ഇത്ര വലിയ റൈറ്റ് ഉണ്ടാവാൻ പോകുന്നത് അത് സ്ത്രീക്ക് ആവുമ്പോ പ്രത്യേകിച്ച് എന്താ പോന്നെ അപ്പൊ ഇത് എന്തുകൊണ്ട് ഒരു കോമൺ സെൻസ് അല്ലെ അവർക്ക് എന്താ മനസ്സിലാവാത്ത നമ്മൾ ഇതിനകത്ത് പാനിക് ആയിട്ടൊന്നും കാര്യമില്ല ഈ ഒരു സിറ്റുവേഷനിലെ ഈ ഹിമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്ന സമയത്ത് പെട്ടെന്നുള്ളൊരു ഒരു വലിയൊരു ബഹളം ഉണ്ടാകുന്നതിന്റെ കൂട്ടത്തിൽ കുറച്ച് പേര് പുറത്തു വന്ന് പറയുന്നു കുറച്ചുപേരിപ്പം സ്ഥാനങ്ങളിൽ നിന്ന് രാജിവയ്ക്കുന്നു ഇപ്പം അമ്മ പോലത്തെ സമിതി വിരിച്ചുവിടുന്നു എന്ന് പറയുന്ന ഒരു കുറച്ച് കാര്യങ്ങൾ ഇപ്പം നടക്കുന്നുണ്ട് പക്ഷെ ഈ ഒരു പ്രോസസ്സ് കൊണ്ട് നമ്മുടെ സിനിമയിൽ ഇത്തരത്തിലുണ്ടായിരുന്ന ആചാരങ്ങളും ദുരാചാരങ്ങളും ഒക്കെ മാറി ഒരു ക്ലെൻസിങ് നടക്കുമെന്ന് തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും നടക്കണം നടന്നില്ലെങ്കിൽ നമ്മൾ നമ്മൾ എസ് എ സമൂഹം നമ്മൾ ഭയങ്കര റിഗ്രസീവായി എന്നാണ് സിനിമക്കകത്ത് മാത്രല്ല ഇത് നടക്കേണ്ടത് നമ്മളിപ്പോ സിനിമയിൽ നിൽക്കുന്നതുകൊണ്ട് ഞാൻ അതിനകത്ത് ആ വർക്ക് സ്പേസിൽ ഒരാൾ എന്നുള്ളതിന്റെ പുറത്ത് എനിക്ക് അതിൽ ഊന്നി നിന്ന് സംസാരിക്കുന്നേ ഉള്ളൂ ഇപ്പൊ കൽക്കട്ടയില് ഒരു ഡോക്ടർ മരിച്ചു അവരെ സംബന്ധിച്ച് അവരെ ഹോസ്പിറ്റലിൽ വെച്ച് കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പൊ അവിടെ സേഫ് ആണോ അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡോക്ടേഴ്സ് ഇനി രാത്രി ഡ്യൂട്ടിക്ക് വരണ്ടാന്നാണോ ഇനി തീരുമാനിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഇനി പെണ്ണുങ്ങൾ ഡോക്ടേഴ്സ് ആവണ്ട എന്നാണോ തീരുമാനിക്കാൻ പോകുന്നത് സിസ്റ്റം ശരിയാവണമെന്ന സിസ്റ്റം ശരിയാവണന്നുള്ളത് അപ്പൊ സിസ്റ്റം ശരിയാവണെങ്കില് ഇങ്ങനെ കൊറേ പൊട്ടിത്തെറികൾ ഉണ്ടാവും അക്യൂമുലേറ്റഡ് ആയത് ഇപ്പൊ ദാമ്പത്യത്തില് ബ്ലാസ്റ്റ് ഉണ്ടാവുന്നതുപോലെ വ്യക്തിബന്ധങ്ങളില് ബിറ്റർനെസ് എവിടെ ഇങ്ങനെ ട്രിഗർ ചെയ്യുന്നത് പോലെ ഈ ഓരോ വർക്ക് സ്പേസിലും മോശമായ പ്രവണതകളെ അതിനെ പാ അഡ്രസ് ചെയ്യാതെ ടെക്നോളജ് ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല അപ്പൊ ഇത് എന്ന് പറഞ്ഞാൽ ഒരു വഴിത്തിരിവാണ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു എനിക്കതെ ഒരുപാട് സന്തോഷമുണ്ട് വളരെ എലാബറേറ്റ് ആയിട്ടും വളരെ രസകരമായിട്ടുള്ള ഒരു സംഭാഷണത്തിൽ ഏർപ്പെട്ടതില് അപ്പൊ എന്നെ അവിടെ വിളിച്ചതിന് ഒരുപാട് സന്തോഷം